പ്രിയമുള്ള ആത്മാനക്ഷത്രങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിജയത്തിലേക്കുള്ള മൂന്ന് ചവിട്ടുപടികൾ. വിജയത്തിലേക്ക് മൂന്ന് ചവിട്ടുപടികൾ ഉള്ളോ? ഇല്ല, 33 കോടി ചവിട്ടുപടികളുണ്ട്. ഇതിൽ എല്ലാം ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നിത്യജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ഭേദഗതികളിലൂടെ വിജയസോപാനത്തിലേക്ക് എത്താൻ പറ്റുന്ന ലളിതമായ മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് മനോമയ ചിന്തകളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ചിന്തിച്ചാൽ മാത്രം പോരാ, കുറേശ്ശെ അപ്ലൈ ചെയ്ത് നോക്കണം. നമ്മളിവിടെ നൽകുന്ന എല്ലാം ആപ്ലിക്കബിൾ മെത്തേഡ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ, സ്റ്റഡി ക്ലാസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എന്നെ നേരിട്ട് കാണാത്തവരും വിളിക്കാത്തവരും പോലും സമൂലമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ആശയങ്ങൾ ലഭിച്ചാൽ, ആശയങ്ങളാണ് സമ്പത്ത് കേട്ടോ, അല്ലാതൊരു കുന്തമല്ല. നിങ്ങളൊരു ബിസിനസ്സിലായിക്കോട്ടെ, ജീവിതത്തിലായിക്കോട്ടെ ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആശയങ്ങളാണ്. ആശയങ്ങളില്ലാത്തവർക്ക് ഒരു സമ്പന്നതയും ഉണ്ടാക്കാൻ സാധ്യമാകില്ല. സമ്പന്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, മനസമാധാനം ഒരു സമ്പന്നതയാണ്, നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാം ഒരു സമ്പന്നതയാണ്, പുറമേ കാണുന്ന എല്ലാം സമ്പന്നതയാണ്. അതിന് കൃത്യമായ രീതിയിൽ വേണ്ട എന്താ, ഓരോ വ്യക്തികളുടെയും ആശയവും ആശയ വികസനത്തിനുമുള്ള ആ ഒരു കഴിവിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് വാല്യുബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ യുവർ ലൈഫ് എന്ന് ചോദിച്ചാൽ അത് ആശയങ്ങൾ തന്നെയാണ്. അപ്പം നല്ല നല്ല ആശയങ്ങളെ അതൊരു തിയറി സെക്ഷൻ പോലെ ലഭിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുമ്പോഴാണ് മാറ്റങ്ങൾ അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് ലഭ്യമാകുള്ളൂ. അത്തരത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് ചിന്തിക്കാം. മറ്റൊന്നുമല്ല, ഏതൊരു വിജയത്തിനും അടിസ്ഥാനം നിങ്ങൾക്ക് ചെയ്യുന്ന ജോലിയിലോ നിങ്ങളിലോ ഉള്ള വാല്യൂ, മൂല്യം കൂടുമ്പോഴാണ്. മൂല്യം, ചിലര് ചില ഐഡിയകളൊക്കെ പറയുന്നതായിട്ട് നമുക്ക് എന്തിനു മൂല്യം അതിനകത്തല്ലേ, യാതൊരു മൂല്യം ഇല്ലാന്ന് നമുക്ക് തോന്നും. പക്ഷെ അയാളെ സംബന്ധിച്ച് ഒരു വാല്യൂ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ആ രംഗത്ത് വിജയിച്ചിരിക്കുക തന്നെ ചെയ്യും. എനിക്കറിയുന്നൊരു സുഹൃത്തുണ്ട്, ഇദ്ദേഹം രക്ഷാധിപനും കോടീശ്വരനാണ്. ഇന്ന് പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, അധികം വിദ്യാഭ്യാസം ഒന്നുമില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി എന്നറിയോ, നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ ലഭിക്കുന്ന പാറ്റ അല്ലെങ്കിൽ തവള ഇങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ ലാബുകൾക്ക് സപ്ലൈ ചെയ്യുന്ന വമ്പൻ ബിസിനസ് നടന്ന ആളാണ്. കോളേജുകൾക്കൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും പാറ്റയ്ക്കൊക്കെ 5 രൂപയാണ്, കുട്ടികൾക്ക് പ്രാക്ടിക്കൽ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. തവള ഇതേപോലുള്ള സംഭവങ്ങളെയൊക്കെ 10 പൈസ മുടക്കില്ല കളക്ട് ചെയ്ത് പുള്ളിയുടെ വീട്ടിൽ സൂക്ഷിച്ച് അതിനെ പരിപാലിച്ച് നല്ല കളക്ഷൻസാണ്. അതിനെയൊക്കെ ലാബുകൾക്ക് കൊടുത്തുകൊണ്ട് ഇന്നിപ്പം പുള്ളി എന്തെങ്കിലും ഏതൊരു കോളേജിലോ ഏതൊരു ലാബിലോ ഒക്കെ ഇത്ര ഇത്ര സംഭവത്തെ എക്സ്പെരിമെൻറ്റിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെയാണ് വിളിക്കുന്നത്. ഒരു കോളേജുകാരാണെങ്കിൽ അടുത്ത റെഫറൻസിന് വിളി, പുള്ളി നല്ല ഡിമാൻഡാണ്. അതിന് ഒരു ഒരു ആശയമല്ലേ, അത് ഒരു വേറിട്ട രീതിയിൽ ചിന്തിക്കുന്നതല്ലേ ഓരോരോ കാര്യങ്ങളിൽ. അപ്പോൾ ആശയങ്ങളിലൂടെ പുള്ളി സമ്പന്നനാകുന്നു. എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റി ചിന്തിച്ച് വെറുതെ ഇരിക്കുകയല്ല, ചെയ്യാൻ പറ്റുന്ന പലതുകൊണ്ട് നമുക്ക് ചുറ്റുപാടുകൾ. അപ്പം അങ്ങനെയാണ് സമ്പന്നത വർദ്ധിക്കുക. അപ്പം എപ്പോഴും വിജയിച്ചവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ചില ചില ലക്ഷണങ്ങൾ, പൊതു ലക്ഷണങ്ങൾ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം മനസ്സിൻ്റെ ചില ഭാവത്തെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്നതാണ് ഓരോരുത്തരും. അതിൽ വാല്യൂ, നിങ്ങൾക്കുള്ള വാല്യൂ തീർച്ചയായിട്ടും അത് കാണണം ഏത് ജോലി. മറ്റൊന്നും, അങ്ങനെ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ സ്ഥിരോത്സാഹം ഉണ്ടാകുകയുള്ളൂ. സ്ഥിര ഉത്സാഹം, വിജയിച്ചവർക്ക് പൊതുവേ ഒരു സംഭവം അവരുടെ മനസ്സിൽ കാണുന്ന ഒരു സ്വപ്നം, അതിന് കൺസിസ്റ്റൻസി ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും, കൺസിസ്റ്റൻസി എന്ന് പറയും, അത് ഇടയ്ക്ക് വെച്ച് വിട്ട് കളയത്തില്ല. ഒരു സ്വപ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അതിനകത്ത് ഉറച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടാകണം, വിജയികൾക്ക്. പൊതുവായ ചില സ്വഭാവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒന്ന്, ചെയ്യുന്ന കാര്യങ്ങളിലുള്ള വാല്യൂ മൂല്യം ഉണ്ടാകണം. മറ്റുള്ളവരുടെ കണ്ണിലൂടെ അതെന്താണ് ഇങ്ങനെ എന്ന് തോന്നും, അല്ലെങ്കിൽ ഇതിനകത്ത് എന്ത് വലിയ, അത് അവരുടെ കാഴ്ചപ്പാടാണ്. പക്ഷേ ഈ വ്യക്തിയിൽ ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രംഗത്ത് അതിലൂടെ തന്നെ അദ്ദേഹം വിജയിക്കുകയും ഒക്കെ ചെയ്യും. മറ്റൊന്ന്, മറ്റുള്ളവരുമായി നമ്മൾ, ഇതിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണം ഞാൻ പറയാം, ഞാനിത് പൊതുവായിട്ടുള്ളതാണ് ആദ്യം പറഞ്ഞത്. പ്രധാനപ്പെട്ട മൂന്നെണ്ണം, ഒന്ന്, എപ്പോഴും നിങ്ങൾക്ക് ഈ പറയുന്ന വാല്യൂവും ആ ഒരു സ്ഥിരമായ രീതിയിലുള്ള കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ പിന്നീട്
ശ്രദ്ധിക്കാനുള്ളത്, ഒന്നാമത്തെ പോയിന്റ്, മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്യരുത്. മറ്റുള്ളവരുടെ കണ്ണിലൂടെ നിങ്ങൾ നിങ്ങളെ നോക്കാൻ പോയാൽ അവിടെ സംഗതി തീർന്നു. അതുകൊണ്ട് ഏതിനകത്തും അത്യുന്നത വിജയം നിൽക്കുന്ന ആൾക്കാരെ നോക്കിയുള്ളൂ, ഒരുപാട് ചെളിവാരിയറികളൊക്കെ ഉണ്ടാകും ചുറ്റുപാടിൽ നിന്നും. കാരണം ഓരോരുത്തരും വളർന്നു വരുമ്പോൾ അസഹിഷ്ണുത എന്ന് പറയുന്ന സംഭവം ഉള്ളിലുണ്ടാവും. അപ്പൊ ഏതെങ്കിലും വിധത്തിലെ ചെറിയൊരു പിഴ ഒരാളിൽ നിന്നുണ്ടായാലോ ആ സമയത്ത് ആഞ്ഞടിക്കും പൊതുസമൂഹം അടക്കം. അപ്പൊ എപ്പോഴും നിങ്ങളുടെ വളർച്ചയിൽ അസഹിഷ്ണുതയോട് നോക്കിക്കാണുന്നവരാണ് പലരും, എല്ലാവരുമല്ല, അത് വളരെ കുറച്ച് നന്മയുള്ളവർ മാത്രമേ പോസിറ്റീവായ രീതിയിൽ നിങ്ങളെ കാണുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയുള്ളൂ. അപ്പൊ ബഹുഭൂരിപക്ഷം അതാണ്, അവരുടെ കണ്ണിലൂടെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കാണാതിരിക്കുക. അതൊന്നാമത്തെ പാഠമാണ് വിജയത്തിന്റെ. നിങ്ങൾ നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങളെ കാണുക, മറ്റുള്ളവരുടെ ലെൻസിലൂടെ നിങ്ങളെ നോക്കാതിരിക്കുക എന്നുള്ളതാണ് വിജയത്തിലേക്കുള്ള ഒന്നാമത്. രണ്ടാമത്തത്, നിങ്ങളുടെ വാല്യൂ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ബൈ പ്രൊഡക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തപ്പെടും എന്നുള്ളതാണ്. മനസ്സിലായില്ല, പലരും ഒരു ലക്ഷ്യം വെച്ച് പോകുമ്പോൾ ചില ലക്ഷ്യങ്ങൾ വെക്കും. എന്താണ്, എനിക്ക് കാർ വേണം, വീട് വേണം, അല്ലെങ്കിൽ വലിയ വലിയ നേട്ടങ്ങൾ ഭൗതികമായിട്ട് ഉണ്ടാകണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ പലപ്പോഴും അത് ലിമിറ്റ് ചെയ്യപ്പെട്ടു പോവും, വലിയ ഉയരങ്ങളിലേക്ക് എത്തില്ല. പിന്നെന്ത് വേണം, നിങ്ങളുടെ വാല്യൂ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഈ പറയുന്ന മൂല്യം കൂട്ടി ചെയ്യുന്നതിനകത്ത് കറക്റ്റായിട്ട് ആത്മസാക്ഷാത്കാരമുള്ള പ്രവർത്തനത്തിലൂടെ പോകുമ്പോൾ ബൈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ വന്ന് ചേരുന്നു. അവിടെ കാറും വരും, വീടും വരും, വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റും വരും, ബസ്സുകളും എല്ലാം വരുന്നത് എങ്ങനെയാ, നിങ്ങളുടെ മൂല്യത്തിൽ മാത്രം സദാ ശ്രദ്ധിക്കുമ്പോഴാണ് മറ്റു ബൈ പ്രൊഡക്റ്റുകളെ നിങ്ങളെ തേടി വരിക. നിങ്ങൾ നോക്കിയ ചില നമുക്ക് പരിചയമുള്ള കലാരംഗത്തുള്ള ചിലരെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക, ഇൻഡസ്ട്രിയൽ തലത്തിൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ ഇതേപോലെയുള്ള നടന്മാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ഭൗതിക സമ്പത്തും കാര്യങ്ങളും ബസ്സുകളും വലിയ വലിയ ഹൈ എൻഡ് വണ്ടികളും ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ വർക്കിന്റെ ആ വാല്യൂവിനകത്ത് അവർ ശ്രദ്ധയുണ്ടാവും. ആ വാല്യൂ ഇട്ടൊരു കളിയില്ല, കാരണം അതാണ്, അത് കൂട്ടിയാലോ മറ്റുള്ളതെല്ലാം തന്നെ വന്ന് ചേരും. സാധാരണക്കാർ ഒരു അഭിനയത്തിലേക്ക് വരുന്നവരാണെങ്കിൽ അവർ ആദ്യം നോക്കുന്ന അവരെ കണക്ക് വലിയ കാർ ഉണ്ടാകണം, വലിയ ബംഗ്ലാവ് ഉണ്ടാകണം, അത് വെച്ച് പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങത്തില്ല. ഇത്രയും സൂപ്പർ സ്റ്റാറുകളാണെന്ന് പറഞ്ഞാലും അവർക്ക് കൊടുക്കുന്ന ഒരു കഥാപാത്രം, അത് ഒരു ഒരു ശരിക്കൊരു ഭിക്ഷക്കാരൻ്റെതാണ് റോളെങ്കിൽ, ഓവറോൾ റോളെങ്കിൽ, ആ കാലഘട്ടം മുഴുവൻ സാധാരണ ആൾക്കാർ ചെയ്യാത്തതിൽ കൂടുതൽ ത്യാഗം പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓടയിൽ കിടക്കുക അവർ വേണമെങ്കിൽ, അതിനകത്തും വാല്യൂ ആണ് അവർ. അങ്ങനെ ഉണ്ടല്ലോ അവർക്ക് മറ്റുള്ള ബൈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ വന്ന് ചേരുന്നു. ക്ലിയർ ആകുന്നുണ്ടല്ലോ, അതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ ഹവേഴ്സിനെ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവരുടെ ജീവിതത്തിലുണ്ട് സുവർണ നിമിഷങ്ങൾ, അതേതാണെന്നറിയാമോ? 5 മണിക്ക് മുമ്പ് ഉണരുക, 3 മണിക്കൂർ ആദ്യത്തെ പ്രഭാതത്തിലെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് ഗോൾഡൻ ഹവേഴ്സ്. കഴിവതും 5 മണിക്ക് മുമ്പ് ഉണരുക. അപ്പോൾ തൊട്ട് മനസ്സ് എപ്പോഴും മാലിന്യചിന്തകളൊന്നും ഉണ്ടാകത്തില്ല, പവർഫുള്ളാണ്. ഈ ഏരിയ ഉപയോഗിച്ചിരിക്കും വിജയികൾ. അതിനെന്ത് വേണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, പക്ഷെ ഒരു കാരണവശാലും മൊബൈലിലോ സോഷ്യൽ മീഡിയയിലോ ആ സമയത്തുണ്ടെന്ന് നോക്കരുത്. ഇനി അതിനകത്തുള്ള ഏറ്റവും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ കളക്ട് ചെയ്യാൻ മാത്രം കുറച്ച് സമയം നോക്കാവുള്ളൂ, ഫുൾ അതിൽ തന്നെ ഇരിക്കരുത്. കഴിവതും ഉപേക്ഷിക്കുക. 8 മണിയായി സാധനത്ത് തൊടാൻ പാടില്ല കഴിവതും. എന്ത് നല്ല കാര്യങ്ങൾക്കാണ് നോക്കിക്കോളൂ, അതും കണ്ടിന്യൂറ്റി കിട്ടാത്ത രീതി കുറച്ച് കുറച്ചായിട്ട്. അപ്പോൾ ഈ ഗോൾഡൻ അവേഴ്സ് ചെയ്യാൻ പറ്റും, നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കാനും ട്രാൻസ്പെറൻ്റ് ആക്കാനും ഒക്കെ ആയിട്ട് മെഡിറ്റേഷൻ ആകാം, വാമിങ് അപ്പ് ആകാം അല്ലേ. അതോടൊപ്പം തന്നെ നല്ല ജേർണൽ എഴുതാം, പ്ലാനിങ്ങുകൾ നടത്താം, ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, ഇന്ന് ഉറങ്ങുന്നിടം വരെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചിന്തകളാകാം. ഒരു 3 hours നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. ദാറ്റ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ഗോൾഡൻ അവേഴ്സ്. വിജയിച്ച ഏത് വ്യക്തികളും ഈ പുലർകാലത്തിലെ സമയത്തെ പരമാവധി ഉപയോഗിക്കുന്നവരാണ്. അതിനെന്താ വേണം? നേരത്തെ കിടക്കുക, നേരത്തെ ഉണരുക. എന്തുമായിക്കോട്ടെ, നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിന് ശുദ്ധിക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ, ഇങ്ങനെ പ്ലാനിങ്ങുകൾക്കായിക്കോട്ടെ, ഇത് നേടുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഇന്നത്തെ പുതിയ തലമുറയൊന്നും ഈ പ്രഭാതം കാണാറേ ഇല്ല. ആഗ്രഹങ്ങൾക്ക് പലതായിരിക്കും, വലിയ വലിയ ഐഡിയയും ഐഡിയോളജിയൊക്കെ ഉണ്ട്, പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ തരത്തിൽ എത്താൻ പറ്റാതെ വരുന്നത് ഈ ഗോൾഡൻ അവേഴ്സിനെ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് വേണം? ഏർലി സ്ലീപ്പ് ആൻഡ് ഏർലി അവേക്ക്. പണ്ടങ്ങനെയായിരുന്നു, വിജയിച്ചവർ ഇപ്പോഴും അങ്ങനെയാണ്. ന്യൂ ജനറേഷൻ എന്താണ്? ലേറ്റ് സ്ലീപ്പ്, ലേറ്റ് അവേക്ക്. അപ്പം എല്ലാത്തിനും ലേറ്റ് ആകുന്നു, ഡിലേഡ് ആകും. അപ്പം ബോധപൂർവം ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് സമാഗതമായിരിക്കുന്നത്. നമ്മളെപ്പറ്റിയുള്ള സെൽഫ് അവെയർ ആയിക്കൊണ്ട് തന്നെ ഈ
മൂന്ന് സ്റ്റെപ്പുകളെങ്കിലും തുടക്കം എന്നുള്ളതിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയസോപാനത്തിൽ എത്തുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് തൽക്കാലം ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.